ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന് ശേഷം അല്ലോ എന്നൊരു ബ്രാൻഡിൻ്റെ കുക്ക്വെയറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് പുറത്തെടുക്കാം. ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഒരു ബബിൾ റാപ്പിൻ്റെ പീസ് കൂടെ പൊതിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. കൂടുതൽ ഡാമേജ് ഒന്നും വരാതിരിക്കാനായിരിക്കും. നല്ല ഭംഗിക്ക് വൃത്തിക്ക് ഡാമേജ് ഒന്നും ഇല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് ഒരു കൺഗ്രാജുലേഷൻസ് സ്ലിപ്പാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പിക്ചറും അൺബോക്സിങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യാൻ, അങ്ങനെ അതുവഴിയൊക്കെ ഉള്ളൊരു ഗിഫ്റ്റ് കൂപ്പണാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു അടുത്ത ഒരു പീസും കൂടെ ഉണ്ട്. അതിനകത്ത് വാറൻറ്റിയും പിന്നെ കൂടുതൽ ഡീറ്റെയിൽസും അഡ്രസ്സ് ഡീറ്റെയിൽസും പാനിൻ്റെ വിശദ വിവരങ്ങളൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. നമുക്ക് ഇഷ്ട ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം പോലെയാണ് എനിക്ക് പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങുമ്പോൾ കേട്ടോ. പ്രത്യേകിച്ച് ഞാനിങ്ങനെ ആശിച്ച് മോഹിച്ച് വാങ്ങിക്കുന്നത്. അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട്. ഈ കൂപ്പണിനകത്ത് ഒരു ഗിഫ്റ്റ് വർത്ത് ഉണ്ട് 630 രൂപയുടെ. അത് സെൽഫി എടുത്തിട്ട് നമ്മൾ സെൻഡ് ചെയ്യണം, അപ്പോഴേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനൊന്നും ഞാൻ എന്തായാലും നിന്നിട്ടില്ല. ഇതിൻ്റെ പുറത്ത് ഈ റെസിപ്പി എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു QR കോഡും ഒരു വാട്സപ്പ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ച ഓൺലൈനിൽ ഏതിലാണെന്നോ വാങ്ങിച്ചത് അതിൽ പോയിട്ട് സൈൻ ഇൻ ചെയ്തിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പാത്രത്തിനോട് കൂടിയിട്ടുള്ള സെൽഫി സെൻഡ് ചെയ്യേണ്ടത്. ആ ഡീറ്റെയിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കമ്പനിയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ പാന് ഇൻഡക്ഷൻ ബേസാണ്, ഗ്യാസിലും ഉപയോഗിക്കാം, അതുപോലെ ഡിഷ് വാഷർ യൂസ് ചെയ്യാം, ഓവൻ സേഫാണ്, നാച്ചുറലി നോൺ സ്റ്റിക്കാണ്. അത് 3 ലെയറായിട്ടാണ്, പുറത്തും ഉള്ളിലും സ്റ്റീലും നടുക്ക് അലുമിനിയമാണ് വരുന്നത്. പിന്നെ പൊതുവെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ചെറിയ തീയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഫ്യുവൽ സേവിങ് ആയിട്ടുള്ളൊരു ഡിഷാണ്. പിന്നെ ഈ പാത്രത്തിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ലാബിലും എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം സോപ്പിട്ട് കഴുകി ഉണക്കി തുടച്ചതിന് ശേഷം ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുകൊണ്ട് പിന്നെ ഹൈ ഹീറ്റിൽ ഒരിക്കലും യൂസ് ചെയ്യരുത്. മീഡിയം ആൻഡ് ലോ ഹീറ്റിലാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ കാലിയായ പാത്രം ഒരിക്കലും ചൂടാക്കരുത് എന്ന് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൈക്രോവേവിൽ ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല, അല്ലാത്ത ഓവനിലൊക്കെ യൂസ് ചെയ്യാട്ട. അതേപോലെ ഹൈ ഹീറ്റ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അകമേ പുറമേയോ ബ്രൗൺ ആകാനോ ഗോൾഡൻ നിറാകാനൊക്കെ ചാൻസ് ഉണ്ട്. ക്ലീനാക്കിയാലും അത് പഴയപടി ആവില്ല എന്നൊക്കെയാണ്. 10 വർഷ വാറൻറ്റിയാണ് ഇതിൽ പറയുന്നതെങ്കിൽ കൂടി അതിൽ കൂടുതൽ കാലം ലൈഫ് ഉണ്ടാകും എന്നും പറയുന്നുണ്ട്. പിന്നെ ഇത് ഓപ്പണിങ്ങിൽ എന്തെങ്കിലും അതിൻ്റെ മെറ്റീരിയലിനോ ഷേപ്പിനോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഡാമേജ് ഉണ്ടെങ്കിൽ തിരിച്ച് 24 മണിക്കൂറിനുള്ളിൽ തിരിച്ചു കൊടുത്താലെടുക്കും എന്നും പറയുന്നുണ്ട്. പിന്നെ വാറൻറ്റി കവറാവാത്ത 2-3 കാര്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. ഹൈ ഹീറ്റിൽ ചൂടാക്കിയിട്ട് എന്തെങ്കിലും കളർ വ്യത്യാസമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് അതിന് ഡാമേജ് വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാഷായിട്ട് ഉപയോഗിച്ചിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ കേടുപാട് സംഭവിച്ചാലോ അല്ലെങ്കിൽ സ്റ്റീൽ ഊള് അങ്ങനെ ആയിട്ട് ഭയങ്കര ഹാർഡായിട്ടുള്ള ബ്ലീച്ചിങ്ങുകളോ മറ്റോ ഉപയോഗിച്ചിട്ട് ക്ലീനേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകിയിട്ടുണ്ടാകുന്ന ഡാമേജുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും വാറൻറ്റി ലഭിക്കുന്നതല്ല എന്നുകൂടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പം ഈ ഒരു പാന് സീസൺ ചെയ്യുന്നത് ചട്ടി നന്നായി ചൂടായതിന് ശേഷം വെള്ളമൊക്കെ കുടഞ്ഞ് നോക്കിയിട്ട് അത് ബബിൾ പോലെ ഒഴുകി ചട്ടിയിൽ നടക്കുന്നുണ്ടെങ്കിൽ ചൂടായി എന്നാണ് അനുമാനിക്കേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇപ്പം ഞാനൊരു ബുൾസൈ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ആണ്, അത് ഞാനിവിടെ ഷെയർ ചെയ്തുതരാം. ആദ്യമായിട്ടാണ് ഇതിനകത്ത് ബുൾസൈ ഉണ്ടാക്കുന്നത്. ഈ പാനിൽ ഞാനൊരു ബുൾസൈ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് താഴെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ട് കിട്ടാൻ നല്ല പാടായിരുന്നു. ഇത്രയും പറ്റി പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സ്പാച്ചില വെച്ചുകൊണ്ട് നന്നായിട്ട് എടുത്തപ്പോൾ തന്നെ ഇങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ തന്നെ കിട്ടി. ഇപ്പോൾ അതാ ഉള്ളു നല്ല ഫിനിഷായിട്ടുണ്ട്, ഉള്ളിൽ മറ്റൊന്നും ബാക്കിയില്ല. ഇനി ഞാൻ ഈ പാന് ഇതേപോലെ കഴുകാതെ അങ്ങനെ വെച്ചിട്ട് പിറ്റേ ദിവസം മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ വീണ്ടും മുൾസൈ ഉണ്ടാക്കി നോക്കുകയാണ്.
അപ്പോൾ ഉണ്ടാക്കി വരുമ്പോൾ അത് ഇന്നലത്തെ പോലെ തന്നെ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതാ ഇന്നലത്തെ പോലെയല്ല, കുറച്ചും കൂടെ ഒക്കെ സോഫ്റ്റായിട്ട് നമുക്ക് ബുൾസൈ ഇതിൻ്റെ ഉണ്ണിയൊന്നും പൊട്ടാതെ നന്നായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇന്ന് അൺബോക്സിങ്ങും അതിൻ്റെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ചെറുതായിട്ട് കുക്ക് ചെയ്യുന്നൊരു വീഡിയോ ഒക്കെയാണ് ഷെയർ ചെയ്തത്. അപ്പോൾ ഇത്രയും ഉപയോഗിച്ചിട്ടുള്ള സ്ഥിതിക്ക് നിങ്ങൾ മുന്നേയുള്ള എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. വഴറ്റാനൊക്കെ ഞാൻ എടുത്തിട്ട് നല്ല പെർഫെക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് കുക്കർ ഉപയോഗിക്കുന്നതിനേക്കാളും ഹെൽത്തിയാണ്. കസ്റ്റേണും സ്റ്റീലുമാണ് ഞാനിപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് മാറാനുള്ളൊരു തീരുമാനമാണ്. ഇത് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുന്ന കാര്യത്തിൽ കാസ്റ്റേണിനേക്കാളും എളുപ്പമാണ് കേട്ടോ. കാസ്റ്റേണ് നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ കഴിക്കുന്നതിന് ശേഷം വെള്ളമൊക്കെ തുടച്ചിട്ട് ചൂടാക്കിയിട്ട് എണ്ണ തടവി വെക്കണം. എന്നാൽ സ്റ്റീലിൻ്റെ പാനുകളാണെങ്കിൽ കഴുകാനും തുടക്കാനും ഇനിയിപ്പോൾ ചൂടാക്കിയെടുക്കാനൊക്കെ എളുപ്പമാണ്. കുറച്ചും കൂടെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ് ഇത്. അപ്പോൾ ഹെൽത്ത് വൈസ് നമ്മൾ ഫുഡൊക്കെ നന്നാക്കി എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ കാര്യങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ നമുക്ക് വന്നു വരുത്തിക്കൊണ്ടിരിക്കാം. ഒറ്റയടിക്ക് മാറ്റാനേ ഒരു പക്ഷേ പറ്റിക്കൊള്ളണമെന്നില്ല. ചെറിയ ചെറുതായിട്ട് ഓരോന്നായിട്ട് രണ്ടെണ്ണമായിട്ട് അങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങളുടെ കാര്യങ്ങളിലും കൂടി ഒന്ന് ശ്രദ്ധ കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസം ആകാനായി. അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് വിശദമായിട്ടുള്ളൊരു റിവ്യൂ വീഡിയോ പിന്നീട് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ഇപ്പോൾ ബൈ.